ഇഞ്ചി കളക്കല്ല് 450 രൂപ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വർഷത്തെ മെറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 120 രൂപ റേറ്റിൽ ടിക്കറ്റ് ഉണ്ട്. 5 വയസ്സിന് താഴെ ടിക്കറ്റ് ഇല്ല കേട്ടോ. ദാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, ഇനി നമ്മൾ അകത്തേക്ക് പോകാൻ പോവാണ്. വലിയൊരു ഷാർക്കിൻ്റെ വായുടെ അകത്തുകൂടി വേണം കേട്ടോ അകത്തേക്ക് ഇറങ്ങാൻ. അവിടുത്തെ വിസ്മയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത് ഗ്ലാസ് സിലിണ്ടർ അക്വേറിയമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഒത്തിരി ഉണ്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയാണ് ഇതിനകത്തൂടെ കാണുന്ന കാഴ്ചകൾ കേട്ടോ. ഒരുപാട് കളർഫുള്ളായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് മീനുകളൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ സിലിണ്ടർ അക്വേറിയം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ കാഴ്ച വയ്ക്കുന്നത്. ഈ കാണുന്ന ചെറിയ മീനുകളില്ലേ, ഇത് വിഡോ ഫിഷ് ആണ് കേട്ടോ. വളരെ മനോഹരമാണ്, നേരിൽ കാണുമ്പോൾ ഒരു വളരെ മാസ്മരികമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾക്ക് കടലിനടിയിലൂടെ ഒരു തുരങ്ക യാത്ര പോയി വരാം. അതായത് അണ്ടർ വാട്ടർ ടണൽ അക്രിലിക് അക്വേറിയം, അതിൻ്റെ കാഴ്ചകളിലേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. ദാ ഇത് അലിഗേറ്റർ ആണ് കാണുന്നത്. വളരെ ഭംഗിയാണ് കേട്ടോ നേരിൽ കാണുമ്പോഴേക്കും. ദാ ഇവിടെ നിറയെ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നിറഞ്ഞു നിൽക്കുക. എനിക്ക് തോന്നുന്നു ഇതിന് സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണ പോലെയുണ്ട്. സ്റ്റില്ലാണ്, പക്ഷേ ലൈവാണ്, ഇളകുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഒത്തിരി വന്നിട്ട് ഇങ്ങനെ സ്റ്റിൽ ഫോട്ടോ കാണുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ. ഇവരിവിടെ ചലിച്ചുകൊണ്ടിരിപ്പുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല. എല്ലാം കൂടെ ഒരിടത്ത് തന്നെ വന്ന് കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇതായി ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഉണ്ട് ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഷാക്കിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. അരപോയ്മയൊക്കെ നല്ല ഉറക്കത്തിലോ തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ശരിക്കും പാമ്പിന്റെ പോലെ മധുര ഹാ ദായി കാണുന്ന തിരക്ക് കണ്ടോ, എന്താന്ന് മനസ്സിലായോ? നമ്മളുടെ ഇന്തോനേഷ്യൻ സുന്ദരികളായ മത്സ്യകന്യകളെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും ഞാൻ ക്യാമറ ആയിട്ട് ഇടിച്ച് മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മത്സ്യകന്യകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സ്കിൽസൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു ടാങ്കിനകത്താണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇവിടെ നടക്കുന്നത്, തൊട്ടടുത്ത് തന്നെ. ഇനി നമ്മൾ പോകുന്നത് എ സി സ്റ്റാളുകളുള്ള വ്യാപാരമേള നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ദാ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വായനാശീലമൊക്കെ മാറിപ്പോയിട്ടുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ. പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ്.
ഹെലൻ കിലർ, ഇതൊക്കെ പിള്ളേർ വായിച്ചിരിക്കേണ്ടതാണ്. കുട്ടികൾ ഇൻസ്പിറേഷണൽ സ്റ്റോറിയല്ല. ലൈഫ് വീട്ടിലേക്ക് അകത്തേക്കും പുറത്തേക്കും ഒക്കെ ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും, ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും 5 രൂപ മുതൽ ലക്ഷങ്ങൾ വരെയുള്ള വിലയുള്ള സാധനങ്ങളുണ്ട്. എല്ലാത്തിനും തന്നെ ഓഫറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ബോൺസായി വേപ്പ സോഫോള ഓക്കെ വാസ്റ്റ് വൈഡ് കളക്ഷൻസ്. ഉത്താമ്പുള്ളിയുടെ കളക്ഷൻസ് ഒന്ന് കാണിച്ചേ. സാരിയാ ബ്ലൗസ് അടക്കം എന്താ റേറ്റ്? 650. ഓ അടിപൊളി, കൊള്ളാട്ടോ. ടിഷ്യൂ സാരി വിത്ത് അജ്രക് ബോർഡർ വിത്ത് ബ്ലൗസ്, സൂപ്പർ. 650 അല്ലേ? നന്നായിട്ടുണ്ട്, നല്ലതാ. ഇക്കൊല ഇതായിരുന്നു അപ്പൊ കൂടുതൽ മൂവ് ചെയ്തത്? ആ ഞാനിവിടെ വായിച്ച പോലെ തോന്നി, പേപ്പറിലാണ്. അതോ അതിന്റെ സെറ്റും ഉണ്ടോ? കാണിച്ചു. സെറ്റും ഉണ്ടാണ്, ബ്ലൗസ് അടക്കമാണ്. ഓ എന്താ റേറ്റ്? സെയിം റേറ്റ് ആണ്, സെറ്റ് ആണെങ്കിലും അതാണെങ്കിലും സെയിം റേറ്റ് തന്നെ. 650 കുറയോ? എന്തായാലും പറയാൻ വേണ്ടി ചെറിയ സെറ്റും ഉണ്ടാട്ടോ. 650 റേറ്റ്. അജ്രക്കിന്റെ ബ്ലൗസ് വിത്ത് അജ്രക് ബോർഡർ കസവ് ഫുൾ ടിഷ്യൂ. ആ കഴിഞ്ഞ വർഷം റോസ് ഗോൾഡ് ആയിരുന്നു ട്രെൻഡ്, ഈ വർഷം ഇതിലേക്ക് ട്രെൻഡ് ആയല്ലേ. ഇതെനിക്ക് നന്നായി ഇഷ്ടമായി, നല്ലതാണ്. ഇത് ടിഷ്യൂ അല്ലാണ്ടുണ്ടോ? അജ്രക്ക് കഴിഞ്ഞു അല്ലേ. ടിഷ്യൂനോട് എനിക്ക് അത്ര ഇഷ്ടം തോന്നണില്ല. ടിഷ്യൂ ഇല്ലാത്തില്ല അത്ര ഉള്ളോ? അയ്യോ അത് റെഡാണ്. ഇത് റേറ്റ് എങ്ങനെയാ? അതാണപ്പോ തീർന്നത്. ടിഷ്യൂ അല്ലാത്ത അജ്രക്കിന്റെ കസവിന്റെ ഒക്കെ 450. ഇത് ഒരു പീസേ ഉള്ളൂ ഇനി. അയ്യോ സോറി, കഴിഞ്ഞല്ലേ. അത് 450 ഉള്ളല്ലേ. 450 രൂപ, 150. അയ്യോ വേറെ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നല്ലേ. അജ്രക്ക് വിത്ത് ജെറി ഏതാ? ഇതാണോ? ഇത് രണ്ടെണ്ണം 500 രൂപ. ഈ ഷീറ്റുകളൊക്കെ ഇതൊക്കെയാ? എത്രയുണ്ട് ഷീറ്റ്? ഡബിളാണ്, 2 ഷീറ്റ്. കൊള്ളാലേ, കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. 2 എണ്ണമുണ്ട് കേട്ടോ, നല്ല കനമുണ്ട്. ഇതെത്ര? 500 രൂപ 2 എണ്ണം. ചുരിദാർ മെറ്റീരിയലുകളും പിന്നെ സാരികളും ഒക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷനുകളുണ്ട്. നല്ല ഷോളാ, ചൂടുണ്ട്. ശരിക്കും പോകണം, നല്ലതാണ് സന്ധ്യക്ക്. നല്ല സ്മെല്ല്.
ഇതൊരു പോട്ടിന് 100 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇടുന്ന സാമ്പ്രാണി പിന്നെ കുന്തിരിക്കം അതൊക്കെ ഓരോ പാക്കറ്റ് 30 രൂപ വെച്ചിട്ടാണ്. കോഴിക്കോടൻ ഹൽവയുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഹൽവ പ്രേമികളെല്ലാം ഇതിന് അടുത്തുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം സ്റ്റാളുകളും അതോടൊപ്പം തന്നെ അക്വാഷോ ഫിഷിൻ്റെ എക്സ്പോ എന്ന് പറയുന്നതിൽ മെർമെയ്ഡൊക്കെ വരുന്ന ആ ഒരു കാഴ്ചയുമൊക്കെ എറണാകുളത്ത് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ. എല്ലാവരും വരിക, കാണുക, ആസ്വദിക്കുക. 350 ഇത് 650 കൊല്ലത്തു നിന്ന് വന്ന കശുവണ്ടി പരിപ്പ്, അതും പല തരത്തിലുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് വറുത്തിട്ടുള്ളത്, ലൈവായിട്ട് വറുത്ത് കിട്ടുകയാണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ വാങ്ങിയായിരുന്നു. കാക്കിലോയ്ക്ക് 250 രൂപ വെച്ചിട്ടാണ് ഈ മസാല ചേർത്ത് വറുത്തിട്ടുള്ളതിന് റേറ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വന്നാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. അതുകൂടാതെ തുണിത്തരങ്ങൾക്കും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല റേറ്റും കുറവുണ്ട്. പോളിമാക്സ് പോളികാടല്ല, പോളിമാക്സ് അതാറ് മൂർച്ച ഉണ്ടാവോ? 120 120 പോളികാട് കടിക്കില്ല, പുരക്കില്ല, തലയാട്ടിപ്പട്ടികൾ 80 രൂപ മാത്രം. കളറില്ല ഭാഗ്യം, കളർ സ്റ്റോപ്പ് ചെയ്തോ. കൊള്ളാല്ലേ, പല്ലിയൊന്നും കേറൂലല്ലേ, നല്ലതാട്ട പല്ലി പാറ്റൊന്നും കയറാതെ. കൊള്ളാം, സംഭവങ്ങളാം. 100 രൂപയാണ് കേട്ടോ ഈ ഫ്രൂട്ട് ബൗളിന് ഒരെണ്ണത്തിന്. എങ്ങനെ എന്തൊക്കെയുള്ളത് ഇതിനുള്ളില്? തുളസി ഉണ്ട്, പെപ്പർമിന്റ് ഓയിൽ ആണ് ചെയ്യുന്നത്, മുതിരി ഉണ്ട്, മെന്തോ ഉണ്ട്, അതിനകത്ത് കർപ്പൂരം. എത്ര വില? 100 രൂപ. എന്റെ മൂക്കൊക്കെ തുറന്നു. അല്ല, ഗ്യാരണ്ടി പറഞ്ഞു 5 വർഷം. ആയുർബിന്ദു മൈഗ്രെയിൻ ഉള്ളവർക്ക് മാത്രം നിർഗന്ധലിൽ നന്നായിട്ട് ഉരുട്ടുക, നെറ്റിയുടെ രണ്ട് സൈഡ് നന്നായിട്ട് ഉരുട്ടിയ ശേഷം മസാജ് ചെയ്യുക. എനിക്ക് മൂക്കൊക്കെ തുറന്ന് നല്ല ഫ്രഷായി. അപ്പോൾ നമ്മൾ എക്സ്പോയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടോ, ഇവിടെ വളരെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെയാണ് കേട്ടോ വലിയൊരു ഏരിയയിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്. കണ്ടതിലും മനോഹരം ഇനി കാണാനിരിക്കുന്നത് എന്ന് വേണം പറയാൻ കേട്ടോ. ദാ ഈ റൈഡിനകത്ത് ഒറ്റയ്ക്കൊരു ലേഡി ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് അത്ഭുതം വന്നിട്ട് കണ്ണിങ്ങനെ തള്ളി നിൽക്കുകയാണ് ഞാനിവിടെ. എത്രമാത്രം ധൈര്യം വേണോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ. നോക്കിക്ക്, പിന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളുണ്ട്, മുതിർന്നവർക്കും വേണ്ടിയുണ്ട്. ഓരോ റൈഡിനും ഓരോ ചാർജ് ഉണ്ടാവും, അവരവർക്ക് അതാത് ചാർജ് കൊടുത്ത് വേണം ആ റൈഡിലേക്ക് നമുക്ക് കയറാൻ കേട്ടോ. ധൈര്യം കൂടി വേണമെന്ന് മാത്രം. ഞാനിവിടെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വിസ്മയിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ നിൽക്കുകയാണ്. ഈ റൈഡിൻ്റെ പേരാണ് ടോറ ടോറ. ഇതിനകത്ത് കയറി ഇരുന്നാൽ താഴത്തേക്കും മുകളിലേക്കും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ കുട്ടികൾ മുതിർന്നവർ ഒരുപോലെ ആസ്വദിക്കുന്ന ഡ്രാഗൺ ട്രെയിൻ ഉണ്ട്, അതിൻ്റെ കാഴ്ചകളിലേക്കും പോകാൻ പറ്റും. അതുകൂടാതെ തന്നെ അതാ ഈ ഒരു ഐറ്റം കണ്ടോ, ഇതൊരു പുതിയ ഐറ്റമാണ്. ഇതിൻ്റെ പേര് സ്വിംഗ് റൈഡ് എന്നാണ്. ഇതിലെ രണ്ടറ്റത്തുമായിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് കാണാൻ വേണ്ടി അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ആരോ മുകളിൽ നിന്ന് ഛർദ്ദിച്ച് ഇങ്ങനെ ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലൊക്കെ പൂത്തിരി മേളിൽ നിന്ന് കത്തി താഴേക്ക് വീഴില്ല എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് എല്ലാവരും എടുത്തോടിയായിരുന്നു. പിന്നെ നമ്മുടെ ജയൻറ്റ് വീലുണ്ട്, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
ഇതാണ് ഒരു വെറൈറ്റി സാധനം കണ്ടത്, നമ്മൾ കണ്ടിട്ടില്ല. ഇതായത് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ അല്ല വീഡിയോ ആട്ടോ, അതായി കാണുന്ന വിഷ്വലായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. അത് ഡേ ടൈമിനാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും കേട്ടോ. ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ട് എടുത്തില്ല, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. പിന്നെ അതാ ഇതുപോലെ ഒരുപാട് റൈഡുകൾ ഒത്തിരിയുണ്ട്. പിന്നെ കൊളംബസ് ഒക്കെ ഉണ്ട്, അത് ഒരെണ്ണം ഉള്ളു. കഴിഞ്ഞ തവണ എന്തോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എന്ന് തോന്നണു. എന്താണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ അർമാദിച്ച് ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളും വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.